സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരും കൂട്ടാളികളും പാപ്പച്ചൻ ഒറ്റയ്ക്കാണ് താമസമെന്ന് മനസ്സിലാക്കിയാണ് നിക്ഷേപം ക്യാൻവാസ് ചെയ്യാൻ എത്തിയപ്പോഴാണെന്ന് പോലീസ് താമസം ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മാനേജർ സരിതയ്ക്കും ജീവനക്കാരൻ അനൂപിനും ബുദ്ധി ഊദിച്ചത് ഇവരുടെ സ്ഥാപനത്തിൽ പാപ്പച്ചൻ ആദ്യം മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് പിന്നീട് രണ്ടു തവണയായി ഇരുപത് ലക്ഷം വീതം ഇട്ടു ഇദ്ദേഹത്തിന്റെ പക്കൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ നിക്ഷേപം ക്യാൻവാസ് ചെയ്യാനായി സരിതയും അനൂപും പാപ്പച്ചന്റെ വീട്ടിലെത്തി അപ്പോഴാണ് തനിച്ചാണ് താമസമെന്ന് മനസ്സിലായത് മകൻ കുവൈറ്റിലും മകൾ യു പിയിലുമാണ് ഭാര്യയും ഒപ്പമില്ല ഇതോടെയാണ് പാപ്പച്ചനെ കബളിപ്പിച്ച് പണം തട്ടാൻ പ്രതികൾ പദ്ധതിയിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പാപ്പച്ചൻ സ്ഥാപനത്തിൽ മുപ്പത്തി ലക്ഷം നിക്ഷേപിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപമായിരുന്നു സരിതയുടെ ശുപാർശയിലായിരുന്നു തുക സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് തുടർന്ന് നഗരത്തിലെ മറ്റു പല ബാങ്കുകളിലുമുള്ള പാപ്പച്ചന്റെ നിക്ഷേപം ഇവിടേക്ക് കൊണ്ടുവരാൻ സരിത പ്രേരിപ്പിച്ചു ഇതുകൂടി വന്നപ്പോൾ നിക്ഷേപം തൊണ്ണൂറ്റി ലക്ഷമായി ഉയർന്നു ഈ സ്ഥിര നിക്ഷേപത്തിന്മേൽ വായ്പ എടുത്തു തുടങ്ങി പാപ്പച്ച അക്കൗണ്ടിലൂടെയായിരുന്നു വായ്പയല്ല ആദ്യം അഞ്ചു എടുത്തു അത് അടച്ചു തീർത്ത ശേഷം പതിനൊന്ന് ലക്ഷവും പിന്നീട് ഇരുപത്തഞ്ച് ലക്ഷവും വായ്പ എടുത്തു ഇരുപത്തിയഞ്ച് ലക്ഷമായി വായ്പ ഉയർന്നപ്പോൾ അത് അക്കൗണ്ടിൽ ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി ആകാതെ വന്നതിനാൽ താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് സംശയം ഉന്നയിച്ചത് എന്നാൽ പണം പോയിട്ടില്ലെന്നും പരിശോധിച്ച് പറയാമെന്നും ഉറപ്പു നൽകി വിടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് മാത്രമായിരുന്നു സരിതയുടെ മനസ്സിൽ മെയ് ഇരുപത്തിമൂന്നിന് പിറ്റേന്ന് ഓഫീസിലെത്തിയ സരിത ഭാവ ഒന്നും കാട്ടിയില്ലെങ്കിലും ചില സമയത്ത് വിഷമിച്ചിരുന്നു പാപ്പച്ച മരണവാർത്ത വാർത്ത പത്രത്തിൽ വായിച്ചതായി ജീവനക്കാരോട് പറയുകയും ചെയ്തു പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസമായിരുന്നു സരിതയ്ക്ക് പാപ്പച്ച ഭാര്യയും മകളും പരാതി ഉന്നയിച്ചതോടെ സ്ഥാപനത്തിന്റെ ആസ്ഥാനത്ത് നിന്ന് ജൂൺ രണ്ടാം വാരം ഓഡിറ്റിംഗിന് ആളെ അയച്ചു ഓഡിറ്റിങ്ങിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയും അത് സരിത തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു നിർണായകമായത് സിസിടി വി ദൃശ്യങ്ങൾ സൈക്കിൾ യാത്രക്കാരനായ പാപ്പച്ചനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായതാണ് നിർണായകമായത് കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപം മെയ് ഇരുപത്തിയാറിന് നടന്ന സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് നീല വാഹനാർ കാർ സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചിടുന്നതും തുടർന്ന് വയോധികന്റെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷം കാർ അമിത വേഗത്തിൽ പോകുന്നതുമാണ് സിസി ടി വി ദൃശ്യങ്ങളിലുള്ളത് കൊല്ലം ആശ്രാമ മൈതാനത്ത് മെയ് ഇരുപത്തിയാറിന് നടന്ന വാഹനാപകടമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കൊല്ലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന റിട്ടയർഡ് ബിഎസ്എൻ എഞ്ചിനീയർ പാപ്പച്ചനെയാണ് സ്വകാര്യ ധനകാര്യ സ്വകാര്യത്തിലെ മാനേജരും ചേർന്ന് കാറിൽപ്പിച്ച് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയ കൊല്ലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ വനിതാ മാനേജരെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടിയിരുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരും തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനിയുമായ സരിത സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് മരുതടി വാസുപിള്ള ജംഗ്ഷനിലെ അനൂപ് പോളയത്തോട് സ്വദേശി അനിമോൻ കടപ്പാക്കട സ്വദേശി മാഹിൻ പോളയത്തോട് ഹാഷിഫ് അലി എന്നിവരാണ് അറസ്റ്റിലായത് സരിതയെ ബ്ലാക്ക് മെയിൽ ചെയ്തത് കൊട്ടേഷൻ സംഘം രണ്ടു ലക്ഷം രൂപയ്ക്കാണ് സരിത കൊട്ടേഷൻ നൽകിയത് എന്നാൽ കൊലയ്ക്ക് ശേഷം കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അനിമോൻ മാഹിൻ ഹാഷിഫ് എന്നിവർ കൂടുതൽ തുക സരിതയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് മൂവർക്കുമായി ഏകദേശം പത്തൊമ്പത് ലക്ഷം കൈമാറിയെന്നാണ് വിവരം ആഷിഫ് തന്നെ മൂന്നു ലക്ഷം കൈപ്പറ്റി അങ്ങനെ രണ്ടു ലക്ഷത്തിന്റെ കൊട്ടേഷൻ പത്തൊമ്പത് ലക്ഷത്തിലെത്തി കേസിന്റെ ചുരുൾ അഴിഞ്ഞില്ലെങ്കിൽ സരദിയെ ഭീഷണിപ്പെടുത്തി കൂടുതൽ തുക മൂവരും കൈപ്പറ്റാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പറഞ്ഞു